왔네. 없는 왔네. 오리 봐요. 우리 하는 게. ഹലോ ഹലോ എം എൽ എയുടെ വീടാണോ? അല്ല, ഇത് എന്റെ വീടാണ്. താങ്കൾ ആരാണ്? ഞാനാണ് ഇവിടുത്തെ എം എൽ എ. സോറി സാർ, റോങ് നമ്പർ. ശരി, നമ്മുടെ പഞ്ചായത്തിൽ പുലിയിറങ്ങി ആറ് പേരെ കൊന്നു. ദൈവമേ, പുലിയിറങ്ങി ആറ് പേരെ കൊന്നോ? അതെ. എടോ, കേവലം 10 വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ച എം എൽ എ അല്ലേ ഞാൻ? അതെ. അതിൽ ഇപ്പൊ തന്നെ 6 എണ്ണത്തിന് പുലി കൊന്നു. ഇനി ബാക്കി 4 എണ്ണവും കൂടിയല്ലേ ഉള്ളൂ. 4 എണ്ണം അതുങ്ങളെ കൂടിയ പുലി കൊല്ലുന്നതിന് മുമ്പ് ആ നശിച്ച പുലിയോ ഒന്ന് കൊല്ലാൻ നോക്കണം. എന്റെ പൊന്നു സാറേ, ഞങ്ങൾ പഠിച്ചപടി മാറ്റി നോക്കി, നടന്നില്ല. ഇവിടെ വെടിവെക്കാൻ ഓർഡറോ? സാറ് വെടിവെക്ക്. ഞാൻ ദൈവമേ, ആ പുലി ചത്ത് കിട്ടിയാ ഞാനൊരു 10 വെടി വെച്ചേക്കാവേ. പുലി ചത്തിട്ട് വെടി വെച്ചിട്ട് എന്താ കാര്യം? പിന്നെ പുലിയെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഞാൻ ഇന്ന് തന്നെ ചൈനയിലേക്ക് പോയിട്ട് വരാം. ചൈനയിലേക്ക് പുലി ചാവണേക്കും വെടി വെക്കണം. പുലി ചാവണേനു മുമ്പ് വെടി വെക്കാൻ പറ്റി ആരാടോ ഇന്ന് ഈ കേരളത്തിലുള്ളത്? ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വെടിവെപ്പുകാരനേ ഉള്ളൂ. അതാരാ? ശിക്കാരി ശംഭു. എന്നാ സമയങ്ങളാണ്, ശംഭുവിനെ വിളിച്ചു നോക്ക്. ഹലോ. ഹലോ ഹലോ, ശംഭു ഉണ്ടോ? അയ്യോ, തീർന്നു പോയല്ലോ മോനെ. വേണ പാൻപരാഗ് തരാം കേട്ടോ. ഹലോ ശംഭു ചേട്ടന്റെ വീടാണോ? ശംഭു മഹാദേവ്, എന്താ മോനെ ദിനേശാ കാര്യം? ശംഭുച്ചേട്ടൻ ഞങ്ങളുടെ പഞ്ചായത്തിൽ പുലി ഇറങ്ങി 6 പേര് കൊന്നു. വളരെ സന്തോഷം. അതിന് ഞാൻ എന്ത് വേണം? എന്റെ പൊന്നു ശംഭുച്ചേട്ടൻ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഈ പുലിനെ ഒന്ന് വെടിവെച്ച് കൊന്നു തന്നെ. ഓക്കെ, നിങ്ങളുടെ 3-ാമത്തെ പിക്കിൽ ഐസ് ക്യൂസ് വീഴുമ്പോൾ ഞാൻ അവിടെ തിരിക്കും ഒരു സവാരി ഗിരിഗിരി നടത്താൻ. ഓക്കെ ഓക്കെ. എന്റെ പൊന്നു ദൈവമേ, ശംഭു എത്രയും പെട്ടെന്ന് ഒന്ന് എത്തിയാ മതിയായിരുന്നു. ശംഭു, ഞങ്ങളുടെ പഞ്ചായത്തിൽ പുലി ഇറങ്ങി ആകെ നാശം ചെയ്തോണ്ടിരിക്കുക. ശംഭു എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആ പുലിനെ ഒന്ന് കൊന്നു തന്നെ. പുലിയൊക്കെ ഞാൻ പിടിക്കാം. അട്ടെ, നിങ്ങൾ ഈ പുലി എവിടെ കെട്ടിയിട്ടിരിക്കുന്നത്? പുലിനെ പിടിച്ചിട്ട് വേണ്ട കെട്ടിയിടാൻ. ഒരു ഇതുവരെ പിടിച്ചിട്ടില്ലേ? പുലിനെ പിടിക്കാനല്ല ചേട്ടനെയും കൂടെ കെട്ടിയെടുത്തത്. അത് ശരി. ഈ പുലിയെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാലേ ഇത്തിരി കാശ് മുടക്കുള്ള പരിപാടിയാ. എത്ര രൂപ ആണെങ്കിലും ഞങ്ങൾ മുടക്കാൻ തയ്യാറാണ്. ആട്ടെ, നിങ്ങൾ എത്ര രൂപ തരും? ചേട്ടൻ ഈ പുലിയെ കൊന്നാൽ ഞങ്ങളുടെ പഞ്ചായത്ത് ഒരു 1 ലക്ഷ റുപ്പീസ് വരെ ചേട്ടന് തരും. 1 ലക്ഷ രൂപ? ആർക്ക് വേണം നിങ്ങൾ ഈ 1500 രൂപ? എനിക്കൊരു 950 രൂപ എങ്കിലും കിട്ടില്ലെങ്കിൽ ഞാൻ ഈ പുലിയെ പിടിക്കുന്ന പ്രശ്നമേ ഇല്ല. അവസാനമായിട്ട് ഞാൻ പറയണം, ഒരു 100 രൂപ എങ്കിലും കിട്ടില്ലെങ്കിൽ ഞാൻ ഈ പുലിയെ ടച്ച് ചെയ്ത് ഉറപ്പിച്ച് 1000 രൂപയിൽ ഫിക്സ് ചെയ്ത് സമ്മതിച്ച് വെ ചിങ്കിടിയാന്ന് പറഞ്ഞ് പുറകെ നടക്ക്. ഞാൻ ഈ 6-ാം വാർഡിൽ അറിയപ്പെടുന്ന ഒരു എം എൽ എ ആണ്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ അറിഞ്ഞില്ല. അല്ല, നമുക്ക് ഈ പുലിയെ കൊല്ലാൻ തോക്ക് പോരെ? എന്തിനാ പശുവിന്റെ തോല്? അതാണ് കിഡ്നി വേണോ? അത് ഞാൻ രാവിലെ ഇഡ്ഡലിയുടെ കൂടെ കഴിച്ചല്ലോ. എന്ത് കിഡ്നി? അത് ചട്നി. കിഡ്നി അതായത് ബ്രെയിൻ ട്യൂമർ. അതായത് നമ്മൾ എന്ത് ചെയ്താലും വെറൈറ്റി. എന്താണ് ഇതിലുള്ള വെറൈറ്റി? പറഞ്ഞുതരാം. ഞാൻ ഈ പശുവിന്റെ തോൽ വിട്ടുകൊണ്ട് കാടിന്റെ വിജനമായ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ നിൽക്കും. അപ്പൊ ഈ പുലി പശുവാണെന്ന് കരുതി എന്നെ പിടിക്കാൻ വരുമ്പോൾ ഞാൻ ഈ തോക്കെടുത്ത് ഒറ്റപടി പുലി ക്ലോസ്. ബെസ്റ്റ് ഐഡിയ, ബെസ്റ്റ് ഐഡിയ. എങ്ങനെയെങ്കിലും പുലിനെ ഒന്ന് കൊന്നാ മതി. ശംഭു പുലിയെ കൊന്ന് തിരിച്ചെത്തിയാൽ നാളെ വൈകിട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് ശംഭുവിനോട് ഉജ്ജ്വലമായ സ്വീകരണം. നമ്മുടെ നാട്ടിലെ 8 യുവാക്കളെ കൊന്നൊടുക്കിയ ആ ക്രൂരനായ പുലിയെ കൊന്നുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ ശിക്കാരി ശംഭുചേട്ടൻ ഈ വേദിയിലെത്തുന്നതാണ്. ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട എം എൽ എ തങ്കപ്പ സാറിന്റെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് നടക്കുന്നതാണ്. ഈ അനുമോദന ചടങ്ങിലേക്ക് നല്ലവരായ നാട്ടുകാരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ് സുഹൃത്തുക്കളെ.